നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. മലയാളി മേക്കറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിനാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, എന്താണ് ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ വീഡിയോയിലോട്ട് കടക്കാം. ദെൻ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. ദെൻ നമുക്ക് എന്തായാലും ഇതിൻ്റെ റിവ്യൂ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയസിൽ പല അപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അപ്ലിക്കേഷനായിരുന്നു വാട്സപ്പ്. അതായത് നമ്മൾ മെസ്സേജ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുള്ള ഒരു അപ്ലിക്കേഷനാണ് വാട്സപ്പ്. ഞാനടക്കം എല്ലാവരും വാട്സപ്പിൽ അത്രയും അഡിക്റ്റായി പോയിട്ടുള്ളൊരു സമയമായിരുന്നു ഈ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലോക്ക്ഡൗൺ മാത്രമല്ല, നമ്മളതിന് മുമ്പും ശേഷമൊക്കെ എന്താണ് വാട്സപ്പിലായിട്ട് അത്രയും വലിയൊരു ബന്ധമാണ് പുലർത്തി വരുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താണ് വാട്സപ്പിനെ പറ്റി അത്ര നല്ല വിവരങ്ങളല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത്. അതായത് വാട്സപ്പ് നമ്മുടെ ഡാറ്റകൾ ചോർത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്കെന്തായാലും അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതിനാൽ തന്നെ ഒരുപാട് പേര് വാട്സപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തിട്ട് എന്താണ് മറ്റു ആപ്ലിക്കേഷനിലേക്ക് നീങ്ങിയൊരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് വാട്സപ്പ് ചിലപ്പോൾ ഈ രാജ്യത്ത് ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കുറച്ച് അഭ്യൂഹങ്ങളും കാര്യങ്ങളും ഈ ഇടയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പ് എന്ന് പോകും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് ഒരുപാട് പേര് വാട്സപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിർത്തി വെച്ചാൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ അവരുടെ ആ ഒരു യൂസ് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ആപ്ലിക്കേഷനിലേക്ക് നീങ്ങി. അതായത് മെയിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സിഗ്നൽ, അതുപോലെ തന്നെ ടെലഗ്രാം എന്ന് പറയുന്ന ഈ രണ്ട് ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്നവർക്കറിയാം എന്താണ് വാട്സപ്പിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ക്വാളിറ്റി നമുക്ക് ഈ രണ്ട് ആപ്ലിക്കേഷനിലും കിട്ടില്ല. അപ്പോൾ അതന്നെ എന്താണ് ഏറ്റവും വലിയൊരു കാരണമായിരുന്നു. അതായത് വാട്സപ്പ് യൂസ് ചെയ്തിട്ട് വരുന്ന ആൾക്ക് ഈ രണ്ട് ആപ്ലിക്കേഷൻസ് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്താണ് മറ്റൊരു ആപ്ലിക്കേഷനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അതായത് നമ്മുടെ ഇൻബോക്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഇൻബോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പറെ പറ്റിയിട്ടുള്ളതാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. അതായത് വേറെ എവിടേക്കും പോകേണ്ട ഒരു ആവശ്യമില്ല. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ കോശി എന്ന് പറയുന്നൊരു ചേട്ടനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അത്രയും സെക്യൂർ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ പറയാം. കാരണം എന്താണ് വാട്സപ്പിൻ്റെ അതേ ഒരു വേർഷൻ വരുന്ന ഇന്ത്യയുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലക്കൊക്കെ നമുക്ക് ഈ ഒരു ഇൻബോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും പോയിട്ട് എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പറായിട്ടുള്ള കോശി എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിൻ്റെ എന്താണ് ഇത് അത്രയും, അതായത് ഇൻബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അത്രയും സെക്യൂർ ആണ്, നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അവരത്രയും സെക്യൂർഡ് ആയിട്ടാണ് ശിക്ഷിക്കുന്നത് എന്നുള്ള ഒരു വിവരം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവണമെന്നല്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സുഹൃത്ത് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ചേട്ടൻ പറയുന്ന ആരും വോയിസ് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന ആളുടെ ഡേറ്റയും അതേപോലെ ഇയാൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ എൻക്രിപ്റ്റഡ് ആണ്. നമുക്ക് ഈ ഒരു എൻക്രിപ്ഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഹാക്കർ ഹാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഹാക്ക് ചെയ്യേണ്ടത് ഗൂഗിളിനെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന ചാറ്റുകൾ, ഫയൽസ് എല്ലാം ഒരു വൈറസ് രൂപത്തിൽ കൺവേർട്ടാവും. ഈ ഒരു ഫയൽസ് ഒരു ഹാക്കറിന്റെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ഡീഎൻക്രിപ്ഷൻ ചെയ്യുന്ന ടൈമിൽ അവന്റെ സിസ്റ്റം ഒന്നെങ്കിൽ ആ വൈറസിൻ്റെ അറ്റാക്കിലോട്ട് മാറും. അപ്പോൾ ഈ ഒരു വോയിസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് അത്രയും സെക്യൂർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ എന്താണ് ഇൻബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് സ്റ്റോറിൽ നമ്മൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് ആപ്പ് സ്റ്റോറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇതിലാണ്, അവർ പ്രോസസ്സിങ്ങിലാണ്. എന്തായാലും വൈകാത്തന ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആകുമെന്ന് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ, അതായത് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാവരും എന്താണ് അത്രയും നല്ല ഒരു അഭിപ്രായമാണ് ഇതിന് നൽകിയിട്ടുള്ളത്. കാരണം എന്താണ്, ഞാൻ ഒരുപാട് പേരുടെ, അതായത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ താഴെ പ്ലേ സ്റ്റോറിൽ അവരുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനില്ല. അപ്പോൾ അതിൽ നോക്കി നോക്കി, അപ്പോൾ അത്രയും നല്ലൊരു അഭിപ്രായങ്ങളും കാര്യങ്ങളാണ് അതിൽ എല്ലാ സുഹൃത്തുക്കളും എന്താണ് മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിട്ട് ഒരുപാട് റീപ്ലൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ദെൻ നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം.
ഓക്കെ, ഞാനെന്തായാലും ഇപ്പോൾ ഇൻബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് എന്താണ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗോ ആണ്. അതിന് ശേഷം നമുക്ക് ഇൻബോക്സ് എന്നുള്ളൊരു ടെക്സ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് തന്നെ ഓ എന്നുള്ളതിന് അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ലോക്കിൻ്റെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് എന്നുള്ളതിൻ്റെ ഒരു ഇത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമുക്കിവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ നിൽക്കുമെന്നാണ് നമുക്കിതുപോലെ എഗ്രിമെൻ്റ് അതുപോലെ തന്നെ പ്രൈവസി പോളിസിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഈ ടിക്ക് കൊടുത്തിട്ട് എഗ്രി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എഗ്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ OTP കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇൻബോക്സിൽ ഇവരുടെ കോൺടാക്ട്സ് എന്താപ്പോൾ അലോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് അത് ഡിസ്ലേ ചെയ്യണമെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അലോ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ എന്താണ് എല്ലാ സംഭവങ്ങളും ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവർ ചോദിക്കുന്നതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അവർ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നെയിം അടിക്കാനുള്ളൊരു ഓപ്ഷൻ ആയി, ജസ്റ്റ് ഒന്ന് നെയിം അടിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ നെയിം അടിച്ചിട്ടുണ്ട്, ഇനി നമുക്കിവിടെ ഒരു ഫോട്ടോയുടെ ഓപ്ഷൻ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഗാലറി പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഈ ഇമേജ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ പ്രൊഫൈൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സംഭവത്തിലൊക്കെ ക്ലിക്ക് ചെയ്ത് വന്നപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് വന്നുള്ളതായത്. നമ്മുടെ വാട്സപ്പിലുണ്ടായിരുന്ന അതേ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചാറ്റ്സ്, അതുപോലെ തന്നെ ഗ്രൂപ്പ്, സ്റ്റാറ്റസ്, കോൾസ് അങ്ങനെ നാല് ഓപ്ഷൻസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എൻ്റെ കോൺടാക്ട്സിൽ ആരും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ചാറ്റിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ഇൻവൈറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് കണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇൻബോക്സിൻ്റെ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ വേണോ വേണ്ടെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റസിലുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്യാലറി പോയിട്ടൊക്കെ വേണ്ട ഇമേജസും വീഡിയോസും ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇടാനുള്ളൊരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ എന്താണ് ഫ്രണ്ട്സിനെ ഒക്കെ ഇൻവൈറ്റ് ചെയ്യാനും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുണ്ട്. അപ്പോൾ ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺടാക്ട്സിൽ ആരൊക്കെ ഈ ഒരു ഇതിലുണ്ടോ അവരൊക്കെ കൂട്ടിയിട്ട് ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്സപ്പിലുണ്ടായിരുന്ന അതേ ഒരു ഓപ്ഷൻസും അതേപോലെ തന്നെ അതേ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ കണ്ടിരുന്ന പോലെ തന്നെ വാൾപേപ്പറിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും നോട്ടിഫിക്കേഷൻ, ചാറ്റ് എന്നുള്ളവിടെ ഓപ്ഷൻസ് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ വാട്സപ്പിൻ്റെ അതേ ഒരു മറ്റൊരു ആപ്ലിക്കേഷൻ, അതായത് അതേ ഫീച്ചേഴ്സ് വരുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് തന്നെ ഇതിന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ദെൻ നമുക്ക് എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താണ് പ്ലേ സ്റ്റോറിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ, ആപ്പ് സ്റ്റോറിൽ വൈകാതെ വന്നേക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ഇതിന് നല്ല വീഡിയോമായി വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഒപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ ഇതിൽ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.